നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മുടെ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റിനും CSEXECUTIVE CS പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ ArthaCS ഗുരുകുലം മെത്തേഡിലാണ് കൊടുക്കുന്നത്. നമ്മുടെ ഗുരുകുലം ക്യാമ്പസ് ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മലയുടെ തൊട്ട് പുറകിലാണുള്ളത്. 30 കുട്ടികളെയാണ് നമ്മളൊരു ബാച്ചിലൂടെ പഠിപ്പിക്കുന്നത്. വളരെ ചെറിയ ബാച്ചായി ഫോക്കസ് ചെയ്ത് കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. CS പ്രൊഫഷണലിനും എൻട്രൻസിനും നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അതിലൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് ഇത്രയധികം ടഫാണെന്ന് ആൾക്കാർ പറയുന്നത്? അല്ലെങ്കിൽ അത് ഇത്രയും ടഫാണോ? വളരെ ടഫായിട്ടുള്ള ഒരു കോഴ്സാണോ കമ്പനി സെക്രട്ടറി കോഴ്സ്? എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ച ആൾക്കാർക്കൊക്കെ അറിയാം, ഞാനിത് വ്യക്തമായി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കമ്പനി സെക്രട്ടറി കോഴ്സ് ഒരു ഈസി ആയിട്ടുള്ള കോഴ്സല്ല. അങ്ങനെ ഒരു ഈസി ആയ കോഴ്സ് ആയിരുന്നുവെങ്കിൽ ഇന്ന് റോട്ടിൽ നിങ്ങൾ കാണുന്നവരെല്ലാം കമ്പനി സെക്രട്ടറികളാകണ്ടേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ എത്രമാത്രം എന്താണ് ഡിഗ്രിക്കാരുണ്ടാകാം, പോസ്റ്റ് ഗ്രാജുവേറ്റുകളുണ്ടാകാം. അത്രമാത്രം ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയോ കമ്പനി സെക്രട്ടറീസിനെയോ IAS IPSകാരെയോ ഒന്നും നിങ്ങളവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഒന്ന് ഈ കോഴ്സ് ടഫാണ്. അപ്പം ടഫാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഐ റിപ്പീറ്റ്, ടഫാണ് എന്ന് പറഞ്ഞതിനർത്ഥം നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നല്ല. ഇത് സാധിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. എന്താണ് ആത്മാർത്ഥമായ പരിശ്രമം? നമുക്കത് മനസ്സിലാക്കാം. ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പഠിക്കും. നോക്കൂ, അപ്പുറത്തെ ചേട്ടൻ ഈ കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചിയ കോഴ്സ് ചെയ്തു, രാജീവ് സാറിൻ്റെ വീഡിയോസ് കണ്ടു, അല്ലെങ്കിൽ വേറൊരു സാറ് എനിക്ക് കരിയർ ഗൈഡൻസിൽ അത് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഗൂഗിൾ നമ്മളോട് പറയുന്നു ഈ കോഴ്സ് അടിപൊളി കോഴ്സാണെന്ന് പറയുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ കോഴ്സ് ചെയ്യരുത്. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാം അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇഷ്ടപ്പെട്ട് ചെയ്താണ് വിജയിച്ചത്. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കതിൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതെന്തിനാണ് പഠിക്കുന്നത്, അതെന്താണ് ചെയ്യണത്, ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നതൊന്നും മനസ്സിലാക്കാതെ പഠിക്കുമ്പോൾ നമുക്കതിനെ മനസ്സിലാകില്ല, നമുക്കതിൽ വിജയിക്കാൻ സാധിക്കില്ല. ഉദാഹരണം, കണക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലരും കണക്കിൽ എന്നോട് വിളിക്കുന്ന പലരും പറയും, സാറേ കണക്കിൽ ഞാൻ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് ഞാൻ കമ്പനി സെക്രട്ടറി പഠിച്ചോട്ടെ, അല്ലെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? കണക്ക് എന്തുകൊണ്ടാണ് നമുക്ക് വീക്കായത്? ഇൻ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് പീപ്പിൾ സേ ദാറ്റ് എന്തിനാണ് കണക്ക് പഠിക്കുന്നത് എന്നറിയാതെ പഠിക്കാൻ ശ്രമിച്ചതായിരിക്കാം ചിലപ്പോൾ പരാജയപ്പെട്ടതിന് കാരണം. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ നിയമമാണ് പഠിക്കുന്നത്. നിയമം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് സെക്ഷൻസും ഡെഫിനിഷൻസും ഒക്കെയാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണോ നമ്മൾ? അല്ല, ഐ ആക്സെപ്റ്റ്. പക്ഷേ അത് മനസ്സിലാക്കി പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നതാണ് ചോദ്യം. കമ്പനി സെക്രട്ടറി കോഴ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഫസ്റ്റ് ക്വാളിറ്റി, നിങ്ങൾ ഈ കോഴ്സിനെ ഇഷ്ടപ്പെടണം. ഈ കോഴ്സിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാവിധ ധാരണകളും നിങ്ങൾക്കുണ്ടാകണം. പ്രോപ്പർ അവയർനെസ് നിങ്ങൾക്കുണ്ടാകണം. ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചോദ്യമാണ്. ഇതിൽ വിജയിച്ചാൽ നിങ്ങൾ വിജയിച്ചു, ഇതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെട്ടു.
ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻ ഒന്നാണ് കമ്പനി സെക്രട്ടറി. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഇത് പാസ്സാകാൻ പറ്റില്ല. ഒരാളെ നിർബന്ധിച്ച് ഞാൻ ഈ കോഴ്സിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ അയാൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അയാൾക്കതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ പരിപൂർണമായും ദൂരീകരിച്ചുകൊണ്ട് വേറൊരാൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് കണ്ടു എന്നതുകൊണ്ട് മാത്രം ഈ കോഴ്സ് ചെയ്യരുത്. ഇതിനെ ഇഷ്ടപ്പെട്ടാൽ ഒരു ദിവസത്തിൽ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ വിജയിക്കും. പക്ഷെ ആ 4 മണിക്കൂർ ഈ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ആത്മാർത്ഥമായ സ്പെൻഡിങ് ആയിരിക്കണം, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ആ ഇൻവെസ്റ്റ്മെന്റ്. അതല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി നിങ്ങളിത് ചെയ്യുമ്പോൾ ഇത് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. സെക്ഷൻസും ഡെഫിനിഷൻസും ഒന്നും നമ്മൾ ബൈഹാർട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കി പഠിപ്പിക്കുക. അപ്പൊ അത് മനസ്സിലാകുമ്പോൾ അതിന്റെ എക്സാക്ട് വാക്കുകൾ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ഫണ്ട്, അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് അറിയുകയും അതനുസരിച്ച് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുകയും ചെയ്തു. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾ കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി സെക്രട്ടറിയാണ് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വെറും ഒരു ആഗ്രഹം മാത്രമാവരുത്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാഗ്രഹമായിരിക്കണം. ആ കോഴ്സിന് വേണ്ടി കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ, കുറച്ച് കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായാൽ, കുറച്ച് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പാസ്സാകും. ഒരിക്കലും നിങ്ങൾ തോൽക്കില്ല. നോ ചാൻസ് ടു ഫെയിൽ. എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത് ഇത് ഭയങ്കര ടഫാണെന്നുള്ളത്. കാരണം ടഫാണ് ആർക്ക്? ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക്. ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മാറ്റണം. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കണം, അതിനുശേഷം വൃത്തിയായിട്ട് പഠിക്കാൻ തുടങ്ങണം. ഒരു നല്ല ഒരു ഗൈഡൻസിൽ നോക്കൂ, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും പഠിക്കും. പക്ഷേ അതൊരു ഫോക്കസ്ഡ് ആയിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ആയിരിക്കണമെന്ന് ഉറപ്പുണ്ടാകണം. കാരണം അത് പഠിപ്പിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. ഇവിടെ വേറെ ഒരു കോഴ്സും പഠിപ്പിക്കില്ല, കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം. ഇവിടെ വേറൊരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. 30 കുട്ടികളെയാണ് നമ്മളൊരു ബാച്ചിലർ അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ 30 കുട്ടികളെ ഗുരുകുലം രീതിയിൽ ഒപ്പം ഇരുന്ന് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി പഠിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിക്കുന്നു. റിസൾട്ട് അതിനുണ്ട്. അപ്പൊ വിജയം എന്നുള്ളത് ഇഷ്ടത്തിന്റെ നെക്സ്റ്റ് ലെവലാണ്. ഇഷ്ടപ്പെടാതെ വെറുതെ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹിച്ച വിജയം ഉറപ്പായിട്ടും ലഭിക്കും. കാരണം ഈ കോഴ്സ് അത്രയും വലിയൊരു കോഴ്സാണ്. ഇത് ടഫല്ല, ഇത് ടഫാണ്. ആർക്ക്? ആരാണോ ഈ കോഴ്സിനെ ഇഷ്ടപ്പെടാത്തത് അവർക്ക് ടഫാണ്. ഈ കോഴ്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാകുന്ന ആൾക്ക്, ഒരു കമ്പനി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക്, കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആൾക്ക്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുള്ള ആൾക്ക് ഈ കോഴ്സ് ടഫല്ല. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിക്കോളൂ, ഞാൻ അതിന് ഉത്തരം നൽകാം. ഈ ഉത്തരം നൽകി എന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കണമെന്നോ ഇവിടെ ജോയിൻ ചെയ്യണമെന്നോ ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
അടുത്തൊരു വീഡിയോ വരേക്ക്. This is Rajeev signing off. Thank you.